ഗൈസ് ഉമ്മ ഇതാക്കണ നല്ല അടിപൊളി കപ്പ വിത്ത് ബീഫ് ഗൈസ്. ഓ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഇതാണ് ഗൈസ് ഇന്നത്തെ ഫുഡ്. എന്റെ ഒരു രക്ഷയില്ലേ. കുറച്ചുകൂടി ഇട്ടോളൂ, അങ്ങനെ തന്നെ മതി മതി മതി, ഇത്ര മതി, ഞാൻ അത്ര കഴിക്കുള്ളൂ. നല്ല ചൂടുണ്ട് കേട്ടോ, ഇത് കഴിച്ചു നോക്കി ടേസ്റ്റ് എങ്ങനെ ഞാൻ പറയാം. ഓക്കെ, എല്ലാവർക്കും ഒരു കിടുക്കാച്ചു വീട്ടിലെ സ്വാഗതം. നമ്മൾ രാവിലെ തന്നെ ഉച്ചക്കല്ല കപ്പ ബീഫ് ഗൈസ്. വട്ട കോമ്പിനേഷൻ, അല്ല പൊറാട്ടയും ബീഫും പോലെ കപ്പയും ബീഫും കഴിച്ച് ഭയങ്കര മുടിഞ്ഞ ടേസ്റ്റിലേള്, ഭയങ്കര രസം കഴിച്ച് കഴിക്കും. സോ അതൊക്കെ കഴിച്ചിരിക്കുകയാണ്. വേറെ സ്പെഷ്യൽ സംഭവം, നമ്മൾ 75 inch ടിവിയിൽ ഒരു കിടുക്കായ സംഭവം സെറ്റ് ചെയ്തു അല്ലേ. ഇതിന് മുമ്പ് ഒരു സംഭവം സെറ്റ് ചെയ്ത് അതേമാതിരി തന്നെ ഒരു കിടുക്കാച്ചു. ഇതൊരു ഗെയിമിംഗ് ടിവി ആക്കാൻ പോവാ, സെറ്റ് ആക്കാം. ഇപ്പൊ ഇരിക്കുന്ന ഡ്രൈവർ സീറ്റിൽ വേറെ ഒന്നല്ല, നമ്മളെ സ്റ്റിയറിംഗ് വീൽസ് എല്ലാ സംഭവം 75 inch ടിവിയിലേക്ക് അങ്ങ് കണക്ട് ചെയ്ത് ഗൈസ്. ഓക്കെ, മൊത്തം കണക്ട് ചെയ്ത് സാംസങ് പറഞ്ഞത് ഒരു ഗെയിം കൂടി കളിക്കാൻ പറ്റുന്ന കിടുക്കായ സംഭവം. നമ്മൾ ഇന്ന് ടെസ്റ്റ് ഒരുവിധം എല്ലാ ഗെയിമും നമ്മൾ ഇത്രയും വലുത് കളിച്ചു. പബ്ജി കൂടി കളിച്ചോക്കല്ലേ ഡ്രൈവർ ഗൈസ്. നമ്മളാക്കണ നമ്മുടെ സ്റ്റിയറിംഗ് വീൽസ്, അതുപോലെ തന്നെ എക്സലറേഷൻ, എവിടെ കുഞ്ഞാളെ നിന്റെ കാലുകൾ, എക്സലറേഷൻ, ക്ലച്ച്, ഗിയർ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അത് മൊത്തം നമ്മളിപ്പോ ഇങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓ നമ്മളുടെ മോൺസ്റ്റർ ടിവി ഗൈസ്. ഓക്കെ, അത് ആക്കണ 65 ചെയ്തിരുന്ന സാർ. നമ്മളെ ഈ കമ്പ്യൂട്ടറുമായിട്ടാണ് കണക്ട് ചെയ്തത്, ഒറ്റ HDMI പോർട്ടേ ഉള്ളൂ സാർ. അതുകൊണ്ട് കണക്ട് ചെയ്തപ്പോ മൊത്തം റെഡി. ARC ഉണ്ടായതുകൊണ്ട് എങ്ങനെയുള്ള കളിക്കാൻ തുടങ്ങിയല്ലേ, ഇനി ഇമ്പോർട്ടൻ്റ് എന്റെ കണ്ണടിച്ചു കയറി. അത്രക്കും വലിയ ടി വിയാണ് ഗൈസ്. ഇതിൽ റേസിംഗ് വെച്ചാ വേറെ ലെവൽ ആവല്ലേ. നമുക്ക് GTA ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ? ആദ്യം ഫോർസ് ഞാൻ കളിക്കും, ഞാൻ കളിച്ചു. നോ കാക്ക ഫസ്റ്റ് പിന്നെ ലേഡീസ്. ഓക്കെ, ഇതിപ്പോ ആദ്യം നമ്മള് ഫോർസ് റേസിംഗ് ആണ് കളിക്കുന്നത്, കാർ റേസ്. അത് കഴിഞ്ഞാൽ PUBG ഉണ്ട്, പിന്നെ GTA 5 എല്ലാരും പൊളിക്കും. ഓക്കെ, 4K ഡിസ്പ്ലേ നമുക്ക് റെസൊല്യൂഷൻ കൂട്ടിയിട്ട് എന്തായാലും പോലേ. ഗൈസ് ഫോർസ് ഗെയിം ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതാക്കണ, ഇത് അമർത്തി കഴിഞ്ഞാൽ ഞാൻ കാറിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത്. ഭയങ്കര ഒരു എഫക്റ്റ് അല്ലേ, മോണിറ്ററിൽ കളിക്കുന്ന കാറ്റിലും എത്രോ ഒരു ഭയങ്കര എഫക്റ്റ് കിട്ടും. സോ ഇങ്ങനെ ഒന്ന് പോയൊക്കെ നമുക്ക്. ഏ കറക്റ്റ് ഇതിലെ വലിയ ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് വേഗം മനസ്സിലാവുന്നുണ്ട് എന്റെ രക്ഷയില്ല. വാവ് വാവ് അടിപൊളി. നല്ല ടൈം പോണ, കാരണം ഇങ്ങനെ എനിക്ക് ഓട്ടാൻ കഴിയില്ല കഴിച്ച്. കാരണം എന്തോ ഒരു പോലെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടോ? ഇതാവുമ്പോ കാറിനുള്ളിൽ തന്നെ ഇരിക്കുന്ന മോണിറ്ററിന് കളിക്കുമ്പോ ഒന്നുമല്ല, ടിവി ആവുമ്പോ നമുക്ക് ഭയങ്കര രീതിയിലൊരു ഡിഫറൻസ് തോന്നുന്നുണ്ട്. ഓക്കെ, ഇതാണ് സാധാരണ രീതി കളിക്കുന്നത് അല്ലേ. ഇതിന്റെ ഡിസൈൻ ഒക്കെ കണ്ട് നമ്പർ ഒക്കെ ഡ്യൂഡ് 111 ബ്രോ. പൊളി പൊളി, എന്താണ് വേറെ രക്ഷാവസാനം കേട്ടോ. കാറ് തട്ടി തട്ടി തട്ടി, നായ്ച്ചാത്തന്മാർ എന്ത് കളിക്കാണ്. ഒന്ന് പറഞ്ഞോക്കലേ, ഒന്ന് പറഞ്ഞു. മഴ ടിവിനെ കളിക്കും ഭയങ്കര സുഖം. ഞാൻ നിർത്തിച്ചു കളിക്കില്ല, പക്ഷെ ടിവിനെ കണക്ട് ചെയ്തപ്പോ വല്ലാത്തൊരു രസം കളിക്കാൻ. ഇതിങ്ങനെ കളിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു, ഇത്ര വലിയ ഡിസ്പ്ലേ ഇല്ല. നമ്മൾ കണ്ണിന്റെ മുമ്പ് മുഴുവൻ ഈ സ്ക്രീൻ ആണല്ലോ, മറ്റേതൊരു സ്ഥലത്തേക്ക് നമ്മൾ നോക്കലില്ലേ. ഇത് നമുക്ക് ഫുൾ ആയിട്ട് നോക്കാം, ഈ സ്ക്രീൻ ആയിട്ട് ഭയങ്കര രസം. അതും ടിവി നല്ലൊരു ഇതുണ്ടല്ലേ, സ്മൂത്ത് ആയിട്ട്. മറ്റേ 65 കളിച്ചപ്പോ അത്ര ലാഗ് ഉണ്ടായിരുന്നു, ഒരു സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഗെയിമിങ്ങിനും പറ്റില്ല അപ്പൊ പറഞ്ഞു ശരിയാട്ടോ, ഗെയിമിങ്ങിനും പക്കാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് നല്ലൊരു പണി കിട്ടിയിട്ട് വേറെ ഒന്നല്ല. ഞാനിപ്പോ ഫോർസ് കളിച്ച് ഇപ്പൊ സ്റ്റീം എടുത്ത്, സ്റ്റീമിലാണ് ബാക്കി എല്ലാ ഗെയിമും, എന്താ പറയുക, ഫോർസ് മാത്രം മൈക്രോസോഫ്റ്റിലാണ്. സോ ഇത് എടുത്ത് നോക്കിയപ്പോ നല്ലൊരു കിടുക്കാതെ തന്നെ കുറെ കാലമായിട്ട് ഗെയിം കളിച്ചിട്ട്. സോ എല്ലാ ഗെയിമും അപ്ഡേറ്റ് ചെയ്യണം. GTA 5, എന്താ പറയുക, ഇതിന്റെ പേരെന്ന് സൈബർ പങ്ക്, അങ്ങനത്തെ എല്ലാ ഗെയിമും അപ്ഡേറ്റ് ചെയ്യണം കാണിക്കേണ്ടത്. 8 പോയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, കുറെ ടൈം എടുക്കും. എന്താ പറയുക, അവിടെ താഴത്തെ നെറ്റ്വർക്ക് കുറച്ച് ലോ ആണ് ഗൈസ്. അപ്പോ അത്യാവശ്യം നല്ല ടൈം എടുക്കാൻ മതി, എന്ത് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ല ഗൈസ്. ഓക്കെ, ഓ ഗതപ്പോ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ കുറെ ആൾക്കാർ കമന്റ് ചെയ്യാൻ എന്റെ ഫാദറിനെ പറ്റി പറയണം, അല്ലെങ്കിൽ എന്റെ ഫാദറിനെ ഒന്ന് കോൾ ചെയ്യുന്ന വീഡിയോ ചെയ്തുവിടെ, അങ്ങനെ എന്തൊക്കെയോ കുറെ കമന്റ് പറ കുറെ ദിവസം ഉമ്മനെ കാണിക്കാൻ വരും. പിന്നെ ഉമ്മനെ നിങ്ങളെ ചില വീഡിയോസ് അവിടെ കണ്ടു ഇവിടെ കണ്ടെന്നൊക്കെ
അമ്മന്റെ ഒരാക്ക് ഭയങ്കര കോമഡി കേട്ടോ. ഓക്കെ, പിന്നെ ഇമ്മനെ കോൾ കഴിക്കാൻ പോരെ, അമ്മനെ വിളിച്ച് നിന്നിട്ടോട്ടെ അമ്മനെ കോൾ കളിക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിരുന്നു, ഒരു വീഡിയോയിൽ ഏതോ ചെയ്തിരുന്നു. സോ ഇന്ന് ഞാൻ ഏതായാലും ഫാദറിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഞാൻ വിളിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല, ഫാദറിനെ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ വീഡിയോയിലൊക്കെ വേണ്ടി വിളിക്കുന്നത്. നമ്മള് ഇത് ഇത് പറയണ്ട, വീഡിയോ കണ്ടറിയാണെങ്കിൽ മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, നമ്മളിത് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാല് എന്താ പറയുക, ചിലപ്പോൾ എടുത്തിന്നൊക്കെ വരില്ല. സോ അങ്ങനെ കുറെ സംഭവങ്ങൾ. സോ ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇപ്പോഴും ഭയങ്കര മിസ്റ്ററീസും കാര്യങ്ങളൊക്കെ കുറെ പേര് കുറെ വീഡിയോസ് ഒക്കെ ഇറക്കുന്നുണ്ട്. ഫാദറിനെ കാണുന്നില്ല, അമ്മനെ കാണുന്നില്ല, അവിടെ പോയി ഡ്യൂഡ് ഒറ്റ കാണാൻ താമസം, ഡ്യൂഡ് വേറെ ഏതോ വീടെടുത്ത്, അങ്ങനെ എന്തൊക്കെയോ വീഡിയോസ് ഉണ്ട്. സോ ഇന്നെന്തായാലും ഞാൻ എന്റെ ഫാദറിനെ ജസ്റ്റ് ഒന്ന് വിളിക്കാൻ തീരുമാനിച്ച്, വിളിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ലൗഡ് സ്പീക്കറിലിട്ട് സംഭവം ഞാൻ വീഡിയോ കോൾ ചെയ്യാന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ട് പിന്നെ തോന്നി ഓ ആദ്യമാണ് വീഡിയോ കോൾ ചെയ്താൽ ശരിയാവില്ല. നമ്പർ ഒന്ന് ഡയൽ ചെയ്യട്ടോ. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം. ഇപ്പം കൊറോണന്റെ കാര്യം പറയും, എനിക്ക് കേൾക്കുമ്പോ ഇപ്പം വാക്സിൻ കണ്ടിടിച്ചോണ്ട് ഇനി വാക്സിൻ കണ്ടിപ്പിടിച്ചു, വാക്സിൻ കണ്ടിപ്പിടിച്ചു തന്നെ വാണിത്ത് വീർപ്പിക്കും. കുക്കു ഗൈസ്, ബെല്ലടിയുന്നില്ല, ബെല്ലടിഞ്ഞിട്ടാ ക്യാമറ ഓണാക്ക. കേൾക്കുന്നുണ്ടോന്ന് കേറില്ല, കുക്കുന്നില്ല, സൗണ്ട് ഇട്ട് തരാ ഉണ്ടല്ലേ, ബെല്ലടിയുന്നില്ല. ഗൈസ് ഒരു രക്ഷയില്ല, കൊറേ വട്ടം വിളിച്ചു നോക്കി, കുക്കുക്കു അല്ലാതെ എനിക്ക് വേറെ ആൾട്ടർനേറ്റീവ് നമ്പറും കാര്യങ്ങളും ഒന്നുമില്ല, കുക്കുക്ക് എന്നാണ് ചെല്ലുന്നത്. എന്നെ കുഴപ്പമില്ല. പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താ പറയാ, ഇമ്മനെ വീഡിയോ കാണിക്കും, ഇമ്മനെ വീഡിയോയിൽ കാണിക്കും, ഇൻഷാല്ലാ കാണിക്കും. എന്താ പറയാ, നിങ്ങൾ പെട്ടെന്നാണ് കാണിക്കാനില്ല, കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്ലാനൊക്കെ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവരണം. കാരണം ഇമ്മയും അനിയത്തി എല്ലാവരും മാറ്റി, ഞാനും മാറ്റി, അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമുക്ക് വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കുറേ ടൈം ഉണ്ട്. ഡ്യൂഡി തന്നെ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ പൊന്നോ പറയണ്ട, 2 മണിക്കൂറൊക്കെ ബാത്റൂമിൽ തന്നെ ചിലവാക്കാൻ ടീമാണ് ഡ്യൂഡി ഗൈസ്. ഓഫ്, അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. ഇൻഷാ ഞാൻ പെട്ടെന്ന് ഇമ്മ എന്തായാലും വീഡിയോ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. എന്താ പറയാ, കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് ഇൻഷാല്ലാ. സോ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിന്റെ കാര്യം തീരുമാനമാക്കി തരാം. ഞാൻ നാളെ മറ്റന്നാൾ ഒന്ന് ജസ്റ്റ് വേറെ ആൾട്ടർനേറ്റീവ് നമ്പർ ഉണ്ടോക്കട്ടെ, എന്നെ കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഈ വീഡിയോ കോൺഫറൻസോ അല്ലെങ്കിൽ മേ ബി ഞാൻ കോളോ ചെയ്ത് കാണിച്ചാൽ. ഇന്ന് ഞാൻ എന്തായാലും ഇത് കോൾ ചെയ്യണ ഒരു വീഡിയോ ചെയ്യണം വിചാരിച്ച് ഇറങ്ങിയതാ. പക്ഷെ എന്താ പറയാ, രാവിലെ മുതലേ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല. ഞാൻ വേറെ നമ്പർ ഉണ്ട്, ഒന്നും ട്രൈ ചെയ്തൊക്കെ. കൂക്കൂക്കൂന്ന് ഇങ്ങനെ ചെല്ലും, ചില സമയത്ത് പരിധിക്ക് പുറത്തത് കോമഡി ഗൈസ്, കോമഡിയാണ്. ഓക്കെ, എനിവേ നാളെ കാണാം ഗൈസ്. ഓക്കെ, നാളെ വൈകുന്നേരം 5 മണിക്കാണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. ഓക്കെ, ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ബൈ ബൈ.